യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോട്ട് റാട്ടാണ്. ബോട്ട് റാട്ടാണ് തോന്നുന്നില്ല, അത്രയ്ക്കും വേസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാണ് ഏത് ബോട്ടിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പാറ്റണിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കിഡിലേനാണ് കണ്ടപ്പോൾ വിചാരിക്കും നമ്മുടെ കയ്യിൽ ഒരു സാധനവും ഇല്ലാന്ന്. പക്ഷെ നമ്മൾ എല്ലാ സാധനങ്ങളും വേസ്റ്റാണ്, വേസ്റ്റ് വേസ്റ്റ് ഫുൾ വേസ്റ്റാണ്. ഞാൻ വെച്ചേക്കുന്ന സാധനങ്ങൾ ഫുൾ വേസ്റ്റാണ്, പെയിൻറ് ഒഴിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഫ്രണ്ട്സ്, നമുക്കിത് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് തടിയുള്ള ബോട്ടിലെടുക്കും. ഞാൻ പുണ്ടം ഉണ്ടായിട്ടുള്ള ഒരു ബോട്ടിലെടുത്തിട്ടുണ്ട്. നല്ല തടിയുള്ള ബോട്ടിലാണ്. തുമ്പ് കുറച്ച് ചെറുതായിട്ടുള്ള ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. തുമ്പ് വലുതായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു ഷേപ്പിലെ ബോട്ടിലെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഫ്ലാസ്ക്യൂക്ക് എടുക്കണം. ഫ്ലാസ്ക്യൂക്ക് എടുക്കുന്ന നിർബന്ധമില്ല. ഫെവി ബോണ്ടായാലും മതി. ഫെവിക്കോൾ കൊണ്ട് ഒട്ടില്ല. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് സോപ്പും പെട്ടിയാണ്. അത് നാശമായ സോപ്പും പെട്ടിയാണ് എടുത്തിരിക്കുന്നത്. ചെളി പിടിച്ച സോപ്പും പെട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയെടുത്തതാണ്. അപ്പോൾ അത് ഫ്ലാസ്ക്യൂക്ക് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബോട്ടിലും ഒട്ടിച്ച് കൊടുക്കാം. നന്നായിട്ട് പ്ലാസ്റ്റിക്ക് അപ്ലൈ ചെയ്യുക. പാറ്റേൺ ടാങ്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ വേസ്റ്റ് വെച്ചിട്ടാണ്. കാണുമ്പോൾ നമുക്ക് അതൊന്നും തോന്നണില്ല, അല്ല തോന്നുകയില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പ്ലാസ്റ്റിക്ക് വെച്ച് ഒട്ടിച്ചപ്പോൾ ഇനി ഫെവി ബോണ്ടായാലും മതി കേട്ടോ. ഇനി അതിൻ്റെ മേളിലൊരു മൂടി ഒട്ടിക്കണം. ഇതേപോലെ ഒരു ഡപ്പയാണ് എടുത്തിരിക്കുന്നത്. ഡപ്പയുടെ ഒരു മൂടിയാണ്. പഴയൊരു മൂടിയൊക്കെ എടുക്കുക വീട്ടിലുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ മേളിൽ നമ്മൾ ഫ്ലാസ്ക്യൂക്ക് അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് വെച്ച് നോക്കിയിട്ട് അതേ ഷേപ്പിനെ ഒന്ന് അപ്ലൈ ചെയ്യാം, ചെയ്ത് നോക്കുക. അതിന് ശേഷം വയ്ക്കുക. കറക്റ്റ് സെൻറ്ററിൽ തന്നെ വയ്ക്കുക. ഞാൻ വെച്ച് വന്നപ്പോൾ കുറച്ച് വളഞ്ഞു. അപ്പോൾ ഞാനത് എടുത്തിട്ട് കണ്ട എടുത്തിട്ട് ഞാൻ കറക്റ്റ് സെൻറ്ററിൽ വയ്ക്കുന്നുണ്ട്. അത് അപ്പുറത്തേക്ക് വീണു. അപ്പോൾ എൻ്റെ കൈന്ന് സ്ലിപ്പാവാണ്, സോറി, ക്ഷമിക്കുക. അപ്പം ഇപ്പോൾ സെൻറ്ററിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കത് അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പ്ലാസ്റ്റിക് കവർ എടുക്കുക. അതിന് മേളിൽ അതൊരു മൂടി എടുത്തിട്ടുണ്ട്. നോർമൽ കുപ്പിയുടെ മൂടിയാട്ടത്. കൊക്ക കൂടെയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ കുപ്പിയിലെ ആ കുപ്പിയുടെ മൂടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ പ്ലാസ്റ്റിക് കവറാണിത്. അതിന് മേളിൽ വെക്കണമെന്ന് നിർബന്ധമുണ്ട്. കാരണം ക്ലേ ഒട്ടിപ്പിടിക്കും നിലത്തായ പിന്നെ പോകത്തിരി പണിയാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു തൊപ്പിയുടെ ഷേപ്പിൽ ആക്കിയെടുക്കാം. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ ക്ലേ കുറച്ച് ക്ലേ മതി കേട്ടോ. വേസ്റ്റ് വെച്ചിട്ട് കൂടുതൽ ചെയ്യുന്നതുകൊണ്ട് അധികം ക്ലേ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു തൊപ്പിയുടെ ഷേപ്പിൽ തന്നെ ആക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ ആക്കിയെടുത്ത് ഈ രണ്ട് സൈഡിലും ഞാനിങ്ങനെ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, നമ്മുടെ കാർഡ്ബോർഡില്ലേ, കാർഡ്ബോർഡിൻ്റെ മേളിലൊരു പേപ്പർ ഉണ്ടാവുക അല്ലേ. ആ പേപ്പർ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഓളം പോലെ കിട്ടും. അതാണ് ഒട്ടിച്ചിരിക്കുന്നത്. അതൊരു വേസ്റ്റ് തന്നെയാണ് കാർഡ്ബോർഡ്. നമുക്കിങ്ങനെ ഇങ്ങനെ ഒട്ടിക്കാം. അപ്പോൾ ഒട്ടിക്കാനായിട്ട് ഞാൻ എടുക്കുന്നത് ഫ്ലാസ്ക്യൂക്കാണ്. ഫ്ലാസ്ക്യൂക്ക് ഇല്ലാത്തവരാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫെവി ബോണ്ടായാലും മതി. അതുകൊണ്ടൊക്കെ പെട്ടെന്ന് ഒട്ടിക്കിട്ടു കേട്ടോ. അപ്പോൾ ഇനി കാർഡ്ബോർഡ് എടുക്കാം. കാർഡ്ബോർഡ് ഇങ്ങനെ റൗണ്ട് വീഡിയോയിൽ കാണുക പോലെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ വലുത്, പിന്നെ ഞാൻ കുറച്ച് രണ്ട് വലുതും ചെറുതും എടുത്തിട്ടുണ്ട്. നമുക്കങ്ങനെ തന്നെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഫുൾ പ്ലാസ്റ്റിക്ക് വെച്ചിട്ടാണ്. ഫെവി ബോണ്ട് വെച്ചിട്ടല്ല. ഫെവി ബോണ്ട് ആയാലും മതി. ഫേക്കോൾ കൊണ്ട് ഒട്ടില്ല കേട്ടോ. ചിലത് കൊട്ടും.
ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ എന്താ പറയുക, നമ്മുടെ ചാക്ക് നൂലില്ലേ, അതാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അത് നമ്മുടെ ഫേവ് കൊണ്ടുകൊണ്ട് ഒട്ടിച്ചാലും മതി. അപ്പം അതൊക്കെ തന്നെ ധാരാളം. അപ്പം നമുക്ക് അങ്ങനെ എല്ലാം ഇതിലും ഒട്ടിക്കാം. അങ്ങനെ നമ്മൾ അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് വർക്ക് ഇപ്പം എത്രയായത്. ഇപ്പോൾ ഇനി എൻ്റെ മേളിൽ നമ്മൾ ആ തൊപ്പി പോലെ ഉണ്ടാക്കിയത് ഈ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വേണം അത് ഒട്ടിക്കാനായിട്ട്. അപ്പം അതും ഞാൻ ഫ്ലക്സിക്ക് വെച്ചിട്ടാണ്. അത് കുറച്ച് വെയിറ്റ് അധികം ഉണ്ടാവും. അത് ഫേവ് കൊണ്ടുകൊണ്ട് ഒട്ടിക്കാവുന്നതാണ്. എല്ലാം ഫേവ് കൊണ്ടുകൊണ്ട് ഒട്ടിക്കാം കേട്ടോ. അപ്പം ഞാൻ അതാണ് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. നമുക്കത് ഒട്ടിച്ച് വയ്ക്കാം. ഇനി ഞാനിവിടെ വാഷർ എടുത്തിട്ടുണ്ട്. വാഷർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആണിമലൊക്കെ ഇടുന്ന ആ വാഷറില്ലേ, ആ അതെടുത്തിട്ടുണ്ട്. അതാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പറയണ പേര്. അപ്പം എനിക്ക് കറക്റ്റായിട്ടൊന്നറിയില്ല. അപ്പോൾ ഇത് തുരുമ്പ് പിടിച്ച പഴയ വാഷറാണ്, ഞാൻ എനിക്ക് അച്ഛൻ തന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ അടുക്കി വയ്ക്കുക. ഓക്കെ, ഞാൻ കുറച്ചധികം വാഷർ എടുത്തിട്ടുണ്ട്. 5 വാഷറാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. മിനിമം ഞാൻ 6 വാഷർ എടുത്തിട്ടുണ്ട്. വാഷറെന്ന് തന്നെയാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു. അപ്പം ഇത് നമ്മൾ എന്താ പറയുക, ഒരു സൈഡിൽ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ടയറില്ലേ, ടയർ വല്ല പഞ്ചറോ അങ്ങനത്തെ വല്ല പ്രശ്നവും വന്നാൽ മാറ്റാനായിട്ട് വെക്കുന്നതാണ്. അപ്പോൾ ഇത് അത് സൈഡിൽ ഒട്ടിച്ചു വയ്ക്കാനാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിങ്ങനെ അടുക്കി അടുക്കി വിൽക്കാം. തുരുമ്പ് പിടിച്ച വാഷർ അതും വേസ്റ്റ് തന്നെയല്ലേ. തുരുമ്പ് പിടിച്ച വാഷർ എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. തുരുമ്പ് പിടിക്കാത്തത് ആരും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് അങ്ങനെ അങ്ങനെ ഒരു ലെയറാക്കിയിട്ട് എടുക്കാം. ഇനി അത് ലെയറാക്കി എടുത്തു. പിന്നെ സൈഡ്സിൽ ഞാൻ പേപ്പർ ഒട്ടിച്ചു, കുറച്ച് ഭാഗം വിട്ടിട്ട് കേട്ടോ. നമ്മുടെ ആ ലെയർ കാണണം, ഇങ്ങനെ തിരിയണ സംഭവമല്ലേ പാറ്റേൺ ടാങ്കിൽ, അതാണ് ആ ലെയർ കാണണം. പക്ഷേ പേപ്പർ കുറച്ച് ഒട്ടിക്കാം. കട്ടിയുള്ള ചട്ടയില്ലേ നമ്മുടെ കല്യാണക്കുറിയൊക്കെ കിട്ടുമ്പോൾ, അതായത് ബുക്കിൻ്റെ ചട്ടയാലും മതി. ഇതേപോലത്തെ കുഞ്ഞ് കല്യാണക്കുറി ഇങ്ങനെ പീസ് പീസ് ആക്കിയതുണ്ട്. ബുക്കിൻ്റെ ചട്ടയാലും മതി. അവിടെ ഫെവി ബോണ്ട് വെച്ചിട്ട് ഒട്ടിക്കുകയാണ്. അപ്പോൾ കണ്ടോ, ഇതേപോലെ ഫെവി ബോണ്ട് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ വീഡിയോയിൽ കാണുമ്പോൾ അവിടെ ഇവിടെ ആയിട്ടാണ് ഞാൻ കറക്റ്റ് ലാസ്റ്റ് ലെയർ പോലെ ആക്കി. അതാകും നല്ലത് കേട്ടോ. കണ്ടോ, ഞാൻ കറക്റ്റ് ആ ലെയർ പോലെ ആക്കി. അതാണ് നല്ലത്, നമ്മളിങ്ങനെ ആണി പോലെ. പിന്നെ ഇവിടെ ഞാൻ കുഞ്ഞു കുഞ്ഞ് ലെയേഴ്സ് ആക്കിയിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ ആണിയൊക്കെ അടിച്ചതില്ല, അതാണ് ആ സംഭവം. അങ്ങനത്തെ ഒരു സംഭവമാണ്. പിന്നെ സൈഡിൽ ഞാൻ ഒട്ടിച്ചു നമ്മുടെ ടയറുകൾ. ഇനി നമുക്കിങ്ങനെ നമ്മുടെ കല്യാണ ഒരു കട്ടിയുള്ള പേപ്പർ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. പിന്നെ ഇത് പേസ്റ്റിൻ്റെ മൂടിയാണ്. അപ്പോൾ പേസ്റ്റിൻ്റെയോ വാട്ടർ കളറിൻ്റെ മൂടിയൊക്കെ കിട്ടും, അതായാലും മതി. ഇപ്പം ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് പേസ്റ്റിൻ്റെ മൂടിയാണ്. ചില ഓയിൽമെൻറ്റിനും ഉണ്ടാവും ഇങ്ങനത്തെ മൂടികൾ. എന്നിട്ട് ഇത് ഇതിൻ്റെ ഉള്ളിൽ, പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ലെയർ ലെയർ പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എൻ്റെ ഉള്ളിൽ ഫ്ലാക്സ്ക്യൂക്ക് വെച്ചിട്ടാണ് ഞാൻ ഫുൾ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഫ്ലാക്സ്ക്യൂക്ക് ഫേവ് ബോണ്ടുമാണ് ഞാൻ ഇതിൽ ഫുള്ളായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അങ്ങനെ ഇത് ഒട്ടിച്ച് എടുക്കാം. അതിന് ശേഷം ഒട്ടിച്ചെടുത്തിട്ട് നല്ല പോലെ ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് ഇവിടെ ഇങ്ങനെ വയ്ക്കാം, വെച്ചൊട്ടിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ വയ്ക്കാം. ലാസ്റ്റ് നമുക്ക് കുറച്ച് അധികം പരിപാടികളും ഉണ്ട് ഇതിൽ ചെയ്യാനായിട്ട്. പിന്നെ ആണി എടുത്തിട്ടുണ്ട്, ആണില്ലേ അത്, അതെടുത്തിട്ടുണ്ട്. അതിവിടെ നമ്മൾ പമ്പ് പോലെയൊക്കെ സെറ്റപ്പ് ചെയ്യാണ് നമ്മുടെ പാറ്റേൺ ടാങ്കിൻ്റെ. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചത് ഫ്ലക്സ്ക്യൂക്ക് വെച്ചിട്ടോ കേട്ടോ. ഫ്ലക്സ്ക്യൂക്ക് വെച്ചിട്ട് പെട്ടെന്ന് ഒട്ടിക്കോൾ കേട്ടോ, കൈ വരെ ഒട്ടണ പശയാണ്. അപ്പോൾ നമുക്ക് അത് അങ്ങനെ തേച്ചിട്ട് ഒട്ടിച്ചെടുക്കാം.
അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റംസ്. പിന്നെ ഇങ്ങനെ നമ്മുടെ മറ്റേ പേപ്പർ റോൾ ചെയ്തിട്ട് വെച്ചിട്ട് പിന്നെ രണ്ട് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ലെവലാക്കിയിട്ട് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു തടി, കുറച്ച് തടിയിലാണ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ മൂടിയുടെ ഭാഗം ഞാൻ ക്ലേ വെച്ചിട്ട് കവർ ചെയ്ത്, അപ്പോൾ ഇനി ഈ കുറച്ച് തടിയിലാണ് എടുത്തിട്ട് ഇവിടെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് തുരുമ്പടിച്ച ആണിയാണ്, കണ്ടാൽ തന്നെ അറിയാം നല്ല തുരുമ്പടിച്ച ആണിയാണ്. ഞാൻ തപ്പിയെടുത്തതാണ് ഈ ആണികളൊക്കെ. നമുക്കിതിൽ എന്താക്കിയ സാധനങ്ങളുണ്ടെങ്കിലും യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തുണ്ടെങ്കിൽ അതുപോലെ ഷേപ്പുള്ള നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ സൈഡ്സിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ക്ലേ ഒക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ട്. പിന്നെ നമ്മുടെ തോക്കിൻ്റെ അവിടെ അടിയിൽ നോക്കുമ്പോൾ ഒരു കുറച്ച് ഇത് ഇവിടെ ഇരിക്കുന്ന സോപ്പും പെട്ടിൻ്റെ മേലിൽ വെച്ച സംഭവങ്ങളൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇവിടെയും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ അത് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു കട്ടിയിലെ പേപ്പർ ഇങ്ങനെ ഇതൊന്ന് ചുരുട്ടി ഇട്ട് വെച്ചു. അങ്ങനെയൊക്കെ ഈ വീഡിയോ ക്യാമറയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു കാർഡ്ബോർഡ് ഇങ്ങനെ റൗണ്ട് കട്ട് ചെയ്തിട്ട് ഒരു ഓവൽ കട്ടിങ് പോലെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫ്ലെക്സിക്കൊക്കെ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ വർക്ക് ഇവിടെ ഫിനിഷ് ആവാറായിട്ടുണ്ട്. ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തീപ്പെട്ടി ഞാൻ ഒട്ടിച്ചു, ഒരു ഗുളികയുടെ സ്ട്രിപ്പ് വെച്ചിട്ട് തീപ്പെട്ടി ഒട്ടിച്ചു. പിന്നെ ഇത് ഇരിക്കുന്നുണ്ട്, അത് പേനയുടെ സംഭവമാണ്, അത് ഞാൻ മാറ്റും ലാസ്റ്റ്. പിന്നെ എനിക്കത് ഇഷ്ടമായില്ല അതുകൊണ്ട്. പിന്നെ ഇവിടെ പേനയുടെ ബാക്കിൻ്റെ ഒട്ടിച്ചു. അങ്ങനെ ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പറ്റാവുന്നോളം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നന്നായിട്ട് ഒട്ടിച്ച് ഇരിക്കണം. അത് ഞാൻ എടുത്തത് നമ്മുടെ ഫ്ലക്സ് ക്യൂക്കിൽ കുറച്ച് ഫെവിബോണ്ട് ആഡ് ചെയ്തിട്ടാണ് അവിടെ പേസ്റ്റ് ചെയ്തത്. എന്നാലാണ് അത് ഉറപ്പിൽ ഇരിക്കുള്ളൂ. പിന്നെ കുറച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസും ചുറ്റിയാക്കി, എന്നാലേ അത് ഇരിക്കണുള്ളൂ. പിന്നെ അടിയിൽ കാണാൻ പറ്റും ഒരു ചെറിയ വാഷർ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പം ഇരിക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ച് നൂലുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ മാറ്റിയാണ്. അപ്പം ഇങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മുടെ നിങ്ങൾക്ക് കാണാനുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെയൊക്കെ എന്താ ഒരു കട്ടിയുണ്ട്, അവിടെയൊക്കെ നമ്മൾ പെയിൻ്റ് അടിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആക്രിലിക് പെയിൻ്റാണ്. ബ്ലാക്ക് ആണ് എടുത്തിട്ടിരിക്കുന്നത്. ഏത് പെയിൻ്റ് എടുക്കുമ്പോഴും നന്നായിട്ട് കുലുക്കിയെടുക്കുക. പിന്നെ നമുക്ക് ഫ്ലാറ്റ് തന്നെ ബ്ലാക്ക് ആക്രിലിക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്, ഫുള്ളായിട്ട് ഫ്ലാറ്റ് ആവരുത്, കുറച്ച് ഫ്ലാറ്റായിട്ടുള്ള ബ്രഷ് എടുക്കുക. പിന്നെ അതിൽ കുറച്ച് പെയിൻ്റ് ഉണ്ടായിരുന്നു, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആക്കിയതാണ്. എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. നമുക്ക് ബ്ലാക്ക് ആക്രിലിക് ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ബോട്ടിലായിട്ട് നല്ല ഇഷ്ടപ്പെട്ടു, കുറേ ടൈം എടുത്ത് സ്പെൻഡ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നൊരു വേസ്റ്റ് വെച്ചിട്ടാണ് ബോട്ടിൽ ആർട്ട് തന്നെയാണത്. ഇതിലാണ് നമ്മുടെ റിയൽ കഴിവുകളൊക്കെ തെളിയിപ്പിക്കാൻ പറ്റിയൊരു ബോട്ടിൽ ആർട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് എല്ലാ സ്പേസിലും ഇടയിലും ഗ്യാപ്പിലും കാണുന്നിടത്തൊക്കെ അടിച്ചോളണം ഈ ഒരു ബ്ലാക്ക് ആക്രിലിക്, എന്നാലാണ് ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ഫുള്ളായിട്ട് ഞാൻ ഗ്രീൻ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തു. പിന്നെ ചക്രത്തിന് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾത്തിൽ കാണുമ്പോൾ എന്തൊരു വൃത്തികേടാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ക്യാമറ കാണുമ്പോൾ, പക്ഷെ നേരിട്ട് കാണുമ്പോൾ കുഴപ്പമില്ല. ഇത് രാത്രിയിൽ എടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു ബ്ലറർ പോലെ കാണുന്നത്. അപ്പോൾ രാവിലെ എടുത്ത സീന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കണ്ടതുപോലെ ഒരു ഫുൾ ഗ്യാപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ രാവിലെ എടുത്തപ്പോൾ അത് കറക്റ്റ് ആ സെയിം ലുക്ക് തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലാർട്ടിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം ഞാനിവിടെ ഒരു ചെറിയൊരു ക്യാൻ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ നോർമൽ നെയ്യും കുപ്പിയിൽ എന്താ
നമ്മുടെ എന്താ റെഡ് അടിച്ചിട്ട് അതിൻ്റെ മേളിൽ ഒരു മുത്തൊട്ടി ചൊടുത്ത് അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ബോട്ടിലാട്ടം. നമ്മുടെ ബോട്ടിലാട്ടിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പൊ ഇത് കുപ്പിയാണെന്ന് തോന്നുന്നില്ല, നമുക്ക് ഈ ഒരു ഭാഗം ചെറുതായിട്ട് ഈ ഭാഗം തോന്നില്ല, അത് അതിൻ്റെ സംഭവം എന്ന് വിചാരിക്കും. ഇതിൻ്റെ ബാക്ക് കാണുമ്പോഴാണ് കുപ്പിയാണെന്ന് മനസ്സിലാവുക. അപ്പൊ ഇതാണ് നമ്മുടെ ബോട്ടിലാട്ട്. ചക്രങ്ങൾ ഇതാ, ഇവിടെയും ചക്രങ്ങളുണ്ട്. ചക്രങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. സിമ്പിളായിട്ട് ചെയ്തു എന്നല്ലോ. പിന്നെ ഈ കാർഡ്ബോർഡിൻ്റെ ഉള്ളിലെ പേപ്പർ കാണുമ്പോൾ വിചാരിക്കും ഇത് നമ്മുടെ കയ്യിലില്ല അല്ലാത്ത സാധനങ്ങളാണ്. ഒക്കെ നമ്മുടെ കയ്യിലില്ലാതെ വീഡിയോ കണ്ടപ്പോൾ മാത്രം സോപ്പും പെട്ടി, പിന്നെ നമ്മുടെ ക്യാൻ ഇവിടെ വെച്ചിട്ടുള്ള നമുക്ക് പെട്രോളൊക്കെ ഒഴിക്കാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത്രയും നല്ല രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഈ ബോട്ടിലാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കുഞ്ഞു ബെല്ലൈക്കൺ ഇതാലോ എന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ബൈ.